നമസ്കാരം. പശ്ചിമ ഉത്തർപ്രദേശിലെ ഖുബാപൂരിൽ മതം പറഞ്ഞ വിദ്യാർത്ഥിയെ ശിക്ഷിച്ച അധ്യാപിക മാപ്പ് പറഞ്ഞു. തന്റെ പ്രവൃത്തിക്ക് വർഗീയ ലക്ഷ്യം ഇല്ലായിരുന്നുവെന്ന് വിശദീകരിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാൻ കുട്ടിയുടെ മാതാപിതാക്കൾ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ്. സാമുദായിക നേതാക്കളാണ് അതിന്റെ പിന്നിൽ. അതേസമയം കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പേരിൽ ആൾഫ് ന്യൂസിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെതിരെ കേസെടുത്തു. വിദ്വേഷത്തിന്റെ വിളനിലമാക്കി ഇന്ത്യയെ മാറ്റാൻ ഹിന്ദുത്വ വർഗീയത ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കുട്ടിയെ ദത്തെടുക്കാൻ കേരളം തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നു, മാപ്പ് മതിയാകുമോ? കേസ് പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടോ? സുബൈറിനെതിരെ കേസെടുത്തത് എന്തിന്? കുടുംബത്തെ കേരളം ഏറ്റെടുക്കണോ? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ബി ജെ പി, ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ്, ശ്രീ രാജു പി നായർ കോൺഗ്രസ് എന്നിവർ ചെറുതിടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ രാജു പി നായർ. മുസഫർ നഗറിലെ തൃപ്ത ത്യാഗി എന്ന അധ്യാപിക മാപ്പ് പറഞ്ഞിരിക്കുന്നു, ഞാൻ വർഗീയ ലക്ഷ്യം വെച്ച് പെരുമാറിയതല്ല എന്ന് വിശദീകരിച്ചിരിക്കുന്നു. അവിടെ കഴിഞ്ഞോ? ഒരിക്കലും കഴിയില്ല അഭിലാഷ്. നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ആഴത്തിലേക്ക് വർഗീയ വിഷം ചെന്നെത്തിയിരിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സംഭവം. അതിനകത്തൊരു മാപ്പ് പറച്ചിൽ കൊണ്ട് തീരുന്നതല്ല. കാരണം അവരിതിനെ ആദ്യം ഡിഫെൻഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ തന്നെ അവർ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നത് കാണാം. അത് ഇപ്പോൾ ഒരു കേസിലേക്ക് എത്തുമ്പോൾ അവരതിന് ഒരു മറ്റൊരു നിലപാടെടുക്കുന്നു എന്നുള്ളതിനപ്പുറം ആത്മാർത്ഥമായൊരു നിലപാടായിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ആ വിഷയത്തിനപ്പുറം എത്രമാത്രം ആഴത്തിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകാരൻ ഏത് മതത്തിൽപ്പെട്ടവനാണ്, ഏത് ജാതിയിൽപ്പെട്ടവനാണെന്നും നമ്മൾ അന്വേഷിച്ചിരുന്നില്ല, നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ ചെറുപ്രായത്തിൽ അവരുടെ മനസ്സിലേക്ക് ഈ വിദ്വേഷം കുത്തിവെക്കാൻ വേണ്ടിയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശ്രമമാണ്. കേവലം അധികാരത്തിന് വേണ്ടിയിട്ട് വർഗീയത ഇളക്കിവിട്ട ബി ജെ പി അവരുടെ രാഷ്ട്രീയം നടത്തുമ്പോൾ അത് കൈപ്പിടിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യം നോക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞിന് അവന് നാളെ വളർന്നു വരുമ്പോൾ ഈ രാജ്യത്തോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം? നമ്മുടെ ഈ രാജ്യത്തെ ഓരോ പൗരനും ഇത് അവൻ്റെ കൂടെ രാജ്യമാണെന്ന് തോന്നിച്ചത് എന്തായിരുന്നു? ഈ 75 വർഷക്കാലം അവന് ഓരോ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവന് പോലും എൻ്റെയും കൂടി രാജ്യമാണെന്ന് തോന്നിച്ചത് അവൻ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടുമൊക്കെ ഉണ്ടായിരുന്ന അവൻ്റെ അറ്റാച്ച്മെൻറ്റാണ്, അവൻ്റെ ഒരു ബന്ധമാണ്. ആ രാജ്യം അവൻ്റേതല്ല എന്ന് തോന്നുന്ന രീതിയിലല്ലേ ആ കുഞ്ഞിനും അത് കണ്ട മറ്റു പല കുട്ടികൾക്കും ഉണ്ടാകാൻ പോകുന്ന യോഗം? ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയോട്, ഒരു രാജ്യത്തിൻ്റെ അന്തസത്തയോട് ഒരു മനുഷ്യന് ഒരു സമൂഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവൻ എന്തായി മാറും? ഞാൻ ചോദിക്കട്ടെ, തീവ്രവാദത്തിലേക്കൊക്കെ പോകുന്നത് ഇത്തരത്തിലുള്ള ശ്രമം? നമ്മളിപ്പോൾ സ്ഫടികത്തിലെ കണ്ട് മറ്റേ ആട് തോമയുടെ അച്ഛനോടുള്ള വൈരാഗ്യം കൊണ്ട് ഗുണ്ടയാവുന്ന കണ്ട് കൈയടിക്കുന്നതൊക്കെ നമ്മുടെ ഒരു വേറെ ഒരു ഒരു നിലയാണ്. പക്ഷെ സത്യത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നവർ ആ വഴിയിലേക്കല്ലാതെ എങ്ങോട്ടാണ് തിരിയുക? അപ്പം ഇത് അറിയാതെയല്ല, ഇത് മനഃപൂർവ്വം ഇത്രമാത്രം വിദ്വേഷം കുത്തിവെച്ചുകൊണ്ട് ഈ ഒരു സമൂഹത്തെ മുഴുവൻ ഒരു അന്യഥാബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായൊരു പ്ലാനുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നത് ആരാ? ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മന്ത്രിമാരുൾപ്പെടെ, കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ, ബി ജെ പിയുടെ നേതാക്കന്മാരുൾപ്പെടെ, ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവരാണ്. നമുക്കറിയാലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിലുണ്ടായ സംഭവം, ഒരു ദളിതൻ്റെ മുഖമേത്തേക്ക് മൂത്രമൊഴിച്ച സംഭവത്തിൽ, അത് ആർ എസ് എസിൻ്റെ പ്രവർത്തകനായിരുന്നു, അവനെതിരെ നടപടിയെടുത്ത് അവൻ്റെ വീട് പൊളിച്ചുകളഞ്ഞു. ഞാനതിനൊന്നും വീട് പൊളിക്കുന്നതിനും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. പക്ഷെ അത്തരത്തിലുള്ളതുണ്ടായപ്പോഴത്തേക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കാനും അവന് പിന്തുണ കൊടുക്കാനും എത്തിയതാരാ? അവിടുത്തെ ഈ ആർ എസ് എസ് പിന്തുണയുള്ള ഇത്തരത്തിലുള്ള വർഗീയ ചിന്തകളുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഈ ഒരു രാഷ്ട്രീയ ഒരു അധികാരത്തിനു വേണ്ടി നമ്മൾ തുടങ്ങി വെക്കുന്ന ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണം അത് എവിടെ എത്തിച്ചത്? ഇത് ഇവിടെയൊന്നും മാത്രം ഒതുങ്ങുന്നതല്ല, ഇതൊരൊറ്റപ്പെട്ട സംഭവം. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എനിക്കൊരു ട്രാവൽ ഏജൻസി എൻ്റെ സ്വന്തമായിട്ടുണ്ട്. അവിടെ ചില ഡോക്ടർമാർ, വക്കീലന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രൊഫഷണൽസ്, അവർ വാഹനം വിളിക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് മുസ്ലിം ഡ്രൈവർമാരെ അയക്കരുത്. ഞാൻ അവർക്ക് കമ്പനിക്ക് ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങളെ ഞങ്ങൾ മാറ്റി നിർത്തില്ല, നിങ്ങൾ വണ്ടി വിളിക്കേണ്ട എന്നുള്ള സമീപനേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എത്രമാത്രം ആ പഠനം പഠിച്ചവർക്ക് പോലും, വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവർ പോലും ഇത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെ പ്രചാരകരായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാനിതിനെ ഒരു രാഷ്ട്രീയമായിട്ടൊക്കെ കാണുന്നതിനപ്പുറം ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. നമ്മുടെ കേരളമൊന്നും ഇതിനകത്ത് നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. നമ്മുടെ പല തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റിനോട് സാമൂഹിക പ്രശ്നമാണ്, നമ്മുടെയൊക്കെ വീടുകൾക്കകത്ത് പോലും. ഞാനൊരു 10 സെക്കൻഡ് ഒരു 10 സെക്കൻഡ് ഞാൻ ഇത് നമ്മുടെയൊക്കെ വീടുകൾക്കകത്ത് നടക്കുന്ന പല ചർച്ച പോലും
നമ്മുടെയൊക്കെ ചിലപ്പോൾ ഒരു വലിയ എന്താ പറയുക ഒരു സവർണ മേധാവിത്വമൊക്കെ അല്ലെങ്കിൽ സവർണ ചിന്തകളൊക്കെ ഉള്ള വീടുകളിൽ നടക്കുന്ന ചർച്ച പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ വിഷം കുത്തിവെക്കുന്നതാണ്. അത് കേരളത്തിൽ പോലും നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കകത്ത് പോലും അത് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ഒരുപക്ഷെ അച്ഛനമ്മമാർ പോലും ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ ചെയ്തായിരിക്കും. പക്ഷെ പിഞ്ചു മനസ്സുകൾക്കകത്ത് അവിടെ നിന്നുകൊണ്ട് വീടുകൾക്കകത്ത് തീൻമേശപ്പുറത്തും ഡ്രോയിങ് റൂമിലും നടക്കുന്ന ചർച്ചകൾ പോലും ഇത്തരത്തിലുള്ള ഒരു മതവിദ്വേഷത്തിൻ്റെ അപരമത വിദ്വേഷത്തിൻ്റെ ചർച്ചകൾ പോലും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. മയക്കുമരുന്നിനേക്കാളും മറ്റെന്തിനേക്കാളും വലിയ കൊടിയ വിഷമായിട്ട് ഇന്ന് വർഗീയത മാറിക്കൊണ്ടിരിക്കുക. ഈ രാജ്യത്തിന് പുരോഗതി എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ളൊരു സമൂഹം നാളെ വളർന്നു വന്നാൽ, ഇത്തരത്തിൽ തങ്ങളുടെ രാജ്യത്തോട് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനത വളർന്നു വന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭാവി നാളെ എന്തായി മാറും? ഇതെല്ലാം രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണെന്നാണല്ലോ ബി ജെ പി പറയുന്നത്. ഇത്തരത്തിൽ തമ്മിലടിക്കുന്ന പരസ്പരം കലഹിക്കുന്ന ഒരു സമൂഹത്തെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകാൻ കഴിയുക? ശരി, ഓക്കെ, അതാണ് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം. അടുത്ത വി പി ശ്രീപത്മനാഭൻ, ബി ജെ പി വിതച്ച വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയത് വിദ്വേഷത്തിന്റെ വിളനിലമാക്കി ഇന്ത്യയെ മാറ്റാൻ ഹിന്ദുത്വ വർഗീയത ശ്രമിക്കുന്നതിന്റെ നിദർശനമാണിത് എന്നാണ്. ആ സംഭവം ഒരു സ്കൂളിൽ നടന്ന ഒരു ടീച്ചറുടെ അതിരുകടന്ന പ്രവൃത്തിയാകാം, പക്ഷേ അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ഈ രാജ്യത്ത് നടക്കാനുള്ള പശ്ചാത്തലം എങ്ങനെ ഒരുങ്ങി എന്നുള്ളതാണല്ലോ മൗലികമായ പ്രശ്നം. അല്ല, ഞാൻ ആദ്യം തന്നെ ഈ ചർച്ചയിൽ സി പി എമ്മിൻ്റെ പ്രതിനിധിയെ വിളിക്കാത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക. കാരണം എനിക്ക് സി പി എം കാരനോട് ചില ചോദ്യങ്ങൾ ഇതിൽ ചോദിക്കാണ്ട്, കാരണം മുഖ്യമന്ത്രി ഇന്ന് വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ടല്ലോ. കാരണം 4 ദിവസം മുന്നെയാണ് പൈസ ഇല്ലാത്ത ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത കുട്ടിയോട് നിലത്തിരുന്നിട്ട് പരീക്ഷ എഴുതിക്കുമെന്ന് കേരളത്തിൽ പറഞ്ഞത്. ഒരു ചുക്കും ചെയ്തിട്ടില്ല കേരള ഗവൺമെൻറ് ആ സ്കൂളിനെതിരെ. അതും ഇതുപോലത്തെ ഒരു സ്വകാര്യ സ്കൂളാണ്. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെ ബോധിപ്പിക്കാൻ നിൽക്കട്ടെ, ഇനി ഞാൻ പറയാം. ഞാൻ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കന്മാരുമായി സംസാരിച്ചു. അപ്പോൾ അവരാണ് ചില കൗതുകകരമായ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. ഇത് ബി കെ യു ഭാരതീയ കിസാൻ യൂണിയനും ആർ എൽ ഡിയുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന മാനേജ്മെൻറ്റിൻ്റെ സ്കൂളാണ് ഈ നേഹ സ്കൂള്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസഫർ നഗറിൽ മത്സരിച്ച സൗരഭ് സ്വരൂപ് ബൻസൽ എന്ന് പറയുന്ന തോറ്റുപോയ സ്ഥാനാർത്ഥി ആർ എൽ ഡിയുടെ അജിത് സിംഗിൻ്റെ പാർട്ടിയുടെ, അജിത് സിംഗ് മരിച്ചുപോയപ്പോൾ മകനാണ് നേതാവ്, ആ പാർട്ടിയുമായി ബന്ധമുള്ള ആൾക്കാർ നടത്തുന്ന സ്കൂളാണ്. അവരാണ് ഈ സ്കൂൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് സ്കൂൾ പൂട്ടിച്ചതും. ഞങ്ങൾ അവരെ വിടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ശക്തമായ നടപടിയെടുക്കും. ഇപ്പോൾ ഒതുക്കി തീർക്കാൻ ഓടി നടക്കുന്നത് ബി കെ യുക്കാരാണ്. കാരണം അവരുടെ ആൾക്കാരുടെ സ്കൂളാണ്. ഇത് എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ളത് അവരെ ആഗ്രഹമാണ്. വിടാൻ പോകുന്നില്ല അഭിലാഷേ, വിടൂല. ആ സ്കൂൾ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ബി കെ യുക്കാരുടെ ആർ എൽ ഡിക്കാരുടെ അഭ്യാസം പശ്ചിമ യു പിയിൽ കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ഞങ്ങൾ അവരെ വിടാൻ പോകുന്നില്ല. ആ സ്കൂള് വേണ്ടി വന്നാൽ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്യും. വേണ്ടി വന്നാൽ അത് ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. യോഗി ആദിത്യനാഥിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇനി വേറൊന്ന്, ഇവിടെ കോൺഗ്രസ്സുകാർ ലീഗുകാരൊക്കെ വന്നിരുന്നിട്ട് ഞങ്ങൾ മതേതരത്വവും എന്താ സാമൂഹ്യ സമരസയൊക്കെ പഠിപ്പിക്കുന്നു. ഇന്ത്യ വിഭജിച്ച 2 പാർട്ടിക്കാരായി. കോൺഗ്രസ് ലീഗും കൂടിയാണ് ഇന്ത്യ വെട്ടിമുറിച്ചത്. മതത്തിൻ്റെ പേരിൽ ഇന്ത്യ വെട്ടിമുറിച്ചത് ഈ ലീഗും കോൺഗ്രസും കൂടിയാണ്. ഇവരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ. പിന്നെ എനിക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത്, കാഞ്ഞങ്ങാട് ലീഗുകാർ വിളിച്ചിരുന്നു ഹിന്ദുക്കളെ പച്ചയ്ക്ക് അമ്പലത്തിൽ കെട്ടിത്തൂക്കി കത്തിക്കുന്നു. 8 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തു. ലീഗ് സസ്പെൻഡ് ചെയ്ത ഒരാളെ. 300 ആൾ പങ്കെടുത്ത പ്രകടന കാഞ്ഞങ്ങാട്ട് നടന്നത്. 8 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തു. ലീഗ് സസ്പെൻഡ് ചെയ്ത ഒരാളെയാ. തന്റേടണ്ടോ കോൺഗ്രസ്സുകാർക്ക് ലീഗുകാരോട് പറയാൻ? തന്റേടണ്ടോ? ആദ്യത്തെ ദിവസം ഒരാളെ സസ്പെൻഡ് ചെയ്തു, അതിനുശേഷം ബാക്കി മുദ്രാവാക്യം ഏറ്റുമുട്ടിച്ചവരെയല്ല. ആ നിക്കട്ടെ നിക്കട്ടെ. കാഞ്ഞങ്ങാട് ബി ജെ പി ഉണ്ട് അഭിലാഷേ, കാഞ്ഞങ്ങാട് ബി ജെ പി ഉണ്ട്. ഞാൻ അവരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഏത് ഹിന്ദുക്കളെ അമ്പലത്തിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുന്നു പറഞ്ഞവരൊന്നും ഞങ്ങളെ മതേതരത്വവും സമരസതയൊന്നും പഠിപ്പിക്കണ്ട. ഇന്ത്യ വിഭജിച്ച കമ്പനിക്കാർ അത് രണ്ടും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഉത്തർപ്രദേശിലെ ആ സ്കൂള് ഞങ്ങൾ ഉപ്പ കൂട്ടിയിട്ടുണ്ട്. നാളെ വേണ്ടി വന്നാൽ ബുൾഡോസറോട് ഇടിച്ചു നിരത്തും. കാരണം അത് ഈ കൂട്ടരുടെ സ്കൂളാണ്. ആരെ? ആർ എൽ ഡി, ബി കെ യു കാരുടെ. അവരപ്പോ ഓടി നടക്കുന്നത് തീർക്കാൻ. ഞങ്ങൾ വിടാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ വിടാൻ കേരളത്തിന് ഒരു ചുക്ക് സംഭവിക്കില്ല. കേരളത്തിലെ തിരുവനന്തപുരത്ത് ആ എന്താ പറയാ നടന്ന ആ സംഭവം ഉണ്ടല്ലോ, നിലത്തിരുന്ന് പരീക്ഷ എഴുതി കൊള്ളാൻ പറഞ്ഞേ, അതിൽ ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല. അഭിലാഷ് എഴുതി വെച്ചോ. ശരി, ഓക്കെ, ഞാൻ വരാം. ഷാഫി ചാലിയം
ഇവിടെ ഇപ്പോ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലെ ഖുബ്ബാപൂരിൽ ഈ കേസുമായി മുന്നോട്ട് പോകരുത് എന്ന സമ്മർദ്ദം ഈ കുട്ടിയുടെ മാതാപിതാക്കളിൽ വളരെ ശക്തമായിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് അതിനെ ഏറ്റവും പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത് നരേഷ് ടിക്കായത്താണ് ഭാരതീയ കിസാൻ യൂണിയന്റെ നേതാവാണ് ഇവിടെ നേരത്തെ ശ്രീ പത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ ടിക്കായത്താണ് പുറത്തുവന്ന് മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞത് രണ്ടു കൂട്ടരും എല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട് FIR പിൻവലിക്കപ്പെടുമെന്ന് അങ്ങനെ FIR പോലും പിൻവലിക്കപ്പെട്ട് ഇത് പറഞ്ഞു തീർത്ത് കോംപ്ലിമെന്റ്സ് ആക്കി പോകേണ്ട വിഷയമാണോ ഇത് എല്ലാ ഈ വിഷയത്തിൽ കേൾക്കാവോ കേൾക്കാം കേൾക്കാം അല്ല ഈ വിഷയത്തിൽ ഈ ടിക്കായത്ത് എന്ന കർഷക നേതാവ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള സമീപനം നമ്മൾ കാണേണ്ടത് ഈ ടീച്ചർ ചെയ്തത് ഒരു കുട്ടിയെ മറ്റു കുട്ടികളെ കൊണ്ട് തല്ലിപ്പിക്കുന്നതാണെങ്കിൽ ഈ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം തല്ലിയ കുട്ടികളെ കൊണ്ടുവന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ഒരു ഒരു സീന് ഉണ്ടാക്കി അത് പുറത്തേക്ക് വിട്ട വ്യക്തിയാണ് ഈ ടിക്കായത്ത് കാരണം ആ കുട്ടിയുടെ മനസ്സിലുള്ള മുറിവ് മാറ്റുക എന്നുള്ളത് കാരണം കുട്ടികൾ ദേഷ്യം കൊണ്ടടിച്ചതല്ല ടീച്ചറുടെ കൽപ്പന അനുസരിച്ചതാണ് അപ്പോൾ ടിക്കായത്ത് ആ വിഷയത്തിലെടുക്കുന്നത് സദുദ്ദേശപരമായ എന്തെങ്കിലും ചിന്തകൾക്ക് പുറത്താവും എന്നാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ എനിക്കത് ഇത് മനസ്സിലാക്കാനുള്ളത് നമ്മളൊരിക്കലും ഈ ടീച്ചറെ ശിക്ഷിക്കുക ടീച്ചർക്കെതിരെ കേസെടുക്കുക എന്നതിനടുത്ത് ഒതുങ്ങേണ്ടതല്ലത് ഇപ്പം ഇന്ന് അഭിലാഷ തുടക്കത്തിൽ ടീച്ചർ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് നമ്മൾ തള്ളി പറയാൻ പാടില്ലല്ലോ മാപ്പ് പറയുന്നത് നല്ല കാര്യമാണ് ആരായാലും കാരണം മാപ്പ് പറയുന്ന പതിവൊന്നും സംഘപരിവാറിനില്ല ഈ ടീച്ചർ അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീച്ചർ ചെയ്ത പ്രവൃത്തി ഈ ടീച്ചർ ചെയ്ത പ്രവൃത്തിയെ തള്ളിപ്പറയാൻ ഒരൊറ്റ ബി ജെ പിക്കാരന് മുന്നോട്ട് വന്നിട്ടില്ല യു പിയിലെ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടില്ല അതുപോലെ യു പിയിലെ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വന്നിട്ടില്ല ബി ജെ പിൻ്റെ വക്താക്കൾ മുന്നോട്ട് വന്നിട്ടില്ല ബി ജെ പിൻ്റെ IT സെല്ല് മുന്നോട്ട് വന്നിട്ടില്ല കേരളത്തിൽ പോലുമുള്ള ഈ ബി ജെ പിയുടെ ഈ നേതാക്കന്മാരാരും തന്നെ തള്ളിപ്പറയുന്നില്ല ഇവർക്ക് സ്കൂൾ അടിച്ചു പൊളിക്കാനാണ് താല്പര്യം അപ്പം ഈ വിഷയത്തിൻ്റെ പുറത്ത് ആ സ്കൂളിനെയും അവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കാൻ എന്ത് ചെയ്യും ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഇവിടുത്തെ പറഞ്ഞല്ലോ പൊളിക്കും ഞങ്ങൾ ബുൾഡോസറ്റ് അങ്ങനെ ആക്കും നിങ്ങളെന്താ നിങ്ങൾ ആരവിടെ ഗുണ്ടകളാണ് ഈ രാജ്യത്ത് നിയമവാഴ്ചയും സംവിധാനമൊക്കെ ഇല്ലേ അത് അങ്ങോട്ട് ചെയ്യുകയും ഇങ്ങോട്ട് ചെയ്തു പിന്നെ അങ്ങ് കുറേ കാര്യങ്ങളോടെ പറഞ്ഞല്ലോ ഞങ്ങളെന്താ രാഷ്ട്രത്തെ മുറിച്ചു അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി മതത്തിൻ്റെ പേരിൽ ശരിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും രണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്നവരാണ് അവർക്കിടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഇണക്കങ്ങളും പിണക്കങ്ങളും തന്നെയാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്നതും അതോടൊപ്പം അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ ഒരു മധ്യസ്ഥൻ്റെ മുമ്പിൽ വെച്ച് ദീർഘമായി നടത്തിയ സംഭാഷണത്തിനൊടുവിൽ വിഭജനത്തിലേക്ക് പോയതും അത് മതത്തിൻ്റെ പേരിലല്ല രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് രണ്ടും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് രണ്ടും പോയത് അത് 75 കൊല്ലം മുമ്പുള്ള സംഭവമാണ് 75 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് അതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പുതിയ തലമുറയോട് ഇപ്പോഴും അതെടുത്ത് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ പിന്നെ നമ്മുടെ ശ്രീ പത്മനാഭൻ ആരാണ് ഈ ശ്രീ പത്മനാഭൻ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു ഇത് വ്യക്തിപരമല്ല കാരണം അദ്ദേഹത്തിൻ്റെ പല ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണവും മനോഭാവവും ശൈലിയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു ഒരു മഹാനായ പള്ളിയിൽ കുഞ്ഞിരാമൻ കിടാവ് എന്ന ഒരു മുൻ MLA ഉണ്ടായിരുന്നു ഞങ്ങൾ കോഴിക്കോട്ട് കൊയിലാണ്ടിയിൽ MLA ആയിരുന്നു പേരാമ്പ്രയിൽ MLA ആയിരുന്നു ആരാണ് ഈ മഹാനായ മനുഷ്യൻ എന്നറിയോ നേരത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ മത്സരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം മദിരാശി അസംബ്ലിയിലേക്ക് MLA തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വലിയൊരു സോഷ്യലിസ്റ്റ് നേതാവാണ് നടുവണ്ണൂരിലെ മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ ഭൂമി കൊടുത്ത അദ്ദേഹം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ കണ്ട് 1968 നടുവണ്ണൂരിലേക്ക് ഹൈസ്കൂൾ കൊണ്ടുവന്നത് അദ്ദേഹമാണ് അവിടെയുള്ള എല്ലാ ഹരിജനോദ്ധാരണ ശ്രമവും ഹരിജനോദ്ധാരണത്തിന് മുന്നിൽ നിന്നൊരു സോഷ്യലിസ്റ്റ് നേതാവാണ് ഉയർത്തറ മതേതര പാരമ്പര്യം ഇപ്പം അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ സമ്മേളനം നടുവണ്ണൂരിൽ നടക്കാൻ പോകും ഞാൻ ഇന്നലെ നടുവണ്ണൂർ പ്രസംഗിച്ചിട്ടാണ് വരുന്നത് ഞാൻ അവിടുന്ന് അന്വേഷിച്ചു
ആ മനുഷ്യന്റെ ശ്രീധരൻപിള്ളയാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അത്തരത്തിലുള്ള ഒരു മഹാനായ രാജ്യസ്നേഹിയായ എല്ലാ മതങ്ങളെയും സ്നേഹിച്ച പട്ടികജാതിക്കാരെ സ്നേഹിച്ച ഒരു മഹാനായ മനുഷ്യന്റെ കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന നമ്മുടെ ഈ പത്മനാഭൻ. ദൈവത്തിൻ്റെ പേരാ. പക്ഷെ അദ്ദേഹത്തിന് വായിന്ന് വരുന്ന എന്താണ്, എന്താണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത്? ഇന്ന് തീർക്കും ലോകത്തിലെ വാർത്തയാണ് അറബ് ന്യൂസിൻ്റെ വലിയൊരു വാർത്ത അഭിലാഷിനെ അയച്ചെന്നില്ലേ. ഈ അറബികളും മറ്റു വിദേശികളൊക്കെ നമ്മൾ ഇന്ത്യക്കാരെ കണ്ടാൽ എന്തായിരിക്കും തോന്നുക? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂൾ പൊളിക്കലോ മറ്റേ പൊളിക്കലോ മറച്ചല്ലോ. പരാതിയൊക്കെ ഒരു പക്ഷേ ഈ പരാതിയിലൊന്നുമില്ല. കാരണം പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താവും എന്ന് എല്ലാവർക്കും അറിയാം. ഉത്തർപ്രദേശാണ്, യോഗി ആദ്യമേ കോടതിയൊന്നും ഇവിടെ ഇല്ല, നേരെ പോയി ഷാഫി ചാലിയം. അവിടെ വിഷയം എന്താണ്, അതിന് തള്ളി സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം, പരാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ ഈ രണ്ട് കുട്ടികളെയും തമ്മിൽ കെട്ടിപ്പിടിക്കാൻ പ്രേരിപ്പിച്ച ടിക്കായത്ത് തന്നെയാണ്. കാരണം അവരുടെ സ്വാധീന മേഖലയാണ്, ജാട്ട് ബെൽറ്റാണ് അത്. ഈ ത്യാഗി ഇപ്പോ ഈ ത്യാഗി വിഭാഗത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ടുപേരും രണ്ടു കൂട്ടരും ഉണ്ടത്രേ. അപ്പോ ഇവിടെ ഇവർ രണ്ടു കൂട്ടർ, അതായത് ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടായാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടും ഭിന്നിക്കരുത്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ എന്നാണ് അവിടെ ടിക്കായത്ത് ടീം പറയുന്നത്. അപ്പൊ ഇത് നമ്മളൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നേരിട്ട പ്രശ്നമായിട്ട് കാണുമ്പോൾ അത് അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണോ? അതിനപ്പുറത്ത് നിയമ നടപടികൾ ആവശ്യമില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിന് അഭിലാഷേ, ഈ പരാതി പുറത്ത് എടുത്ത കേസ് എന്താണെന്ന് അറിയോ? പരാതി പുറത്ത് വളരെ ദുർബലമായ കേസെടുത്ത് പരാതിയുമായി പോയിട്ട് കാര്യമില്ല എന്ന് ടിക്കായത്തടക്കമുള്ളവർക്ക് തോന്നാൻ കാരണം പരാതി പുറത്ത് ഗവൺമെൻ്റ് എടുത്ത് സമീപനം കണ്ടിട്ടാണ്. ഗവൺമെൻറ് ഇതിൻ്റെ മറവിൽ ആ സ്കൂളിനെ തകർക്കാനുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ടിക്കായത്ത് ആ നിലപാടെടുത്തത്. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഈ പിന്നെ പത്മനാഭൻ്റെ വായിൽ നിന്ന് വന്നല്ലോ അത്, ഇല്ലേ? ഞങ്ങൾ ഈ മറവ് ഉപയോഗിച്ച് ആ സ്കൂൾ ഞങ്ങൾ പൊളിക്കും. നിങ്ങൾ എന്ത് മാടമ്പിത്തരായി വിളിച്ചു പറയണത്? അയാൾ ടിക്കായത്ത് സംബന്ധിച്ചോ ടിക്കായത്ത് നിന്ന് വേറൊരു പ്രസ്താവന കൂടി ഇറക്കിയിരുന്നു, അത് കണ്ടല്ലോ നിങ്ങൾ. നൂഹിൽ ആ വി എച്ച് പിൻ്റെ വലിയ ഒരു ആഘോഷം നടക്കാൻ പോവാണ്. ആ ആഘോഷം ഞങ്ങൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തടിയെന്ന് പറഞ്ഞ ദിവസം കൂടിയാണെന്ന്. അപ്പം അയാൾക്ക് അവിടെ പ്രശ്നമില്ല, ഇതിൻ്റെ പിന്നിലൊക്കെ ഗൂഢാലോചനയുണ്ട്. ഇതൊക്കെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ആ സ്കൂള് പൊളിക്കലോ ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുമോ എന്നതിനപ്പുറത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, രാഹുൽ ഗാന്ധി അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം ഉയർന്ന നേതാക്കളും എല്ലാവരും അപലപിച്ച വിഷയത്തെ എന്തുകൊണ്ട് ബി ജെ പി അപലപിക്കുന്നില്ല? അപലപിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ ഈ രാജ്യത്ത് ഇനിയും തുടരട്ടെ എന്നാണോ? ശരി, ഈ ചോദ്യമാണ് ഞാൻ ഇതിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. ശരി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ വി പി ശ്രീപത്മനാഭൻ, നോക്കൂ, ഇപ്പോ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയത് ഞങ്ങൾ ഈ ത്യാഗിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വാചകമാണ്. അതായത് സപ്പോർട്ട് ത്യാഗിയാണ് ഇവർ ചെയ്ത പ്രവൃത്തിയെ എതിർത്തതിനേക്കാൾ കൂടുതൽ ഒരു തരത്തിൽ ട്രെൻഡിങ് ആവുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്തത്. അതൊരു തരത്തിൽ ഒരു സൂചന നൽകുന്നുണ്ടല്ലോ, എങ്ങനെ കമ്മ്യൂണൽ ലൈനിലാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നതിൻ്റെ സൂചന. അതിപ്പോൾ ആ മേഖലയിലുള്ള ജാട്ടുകൾ ത്യാഗിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലോ, മറിച്ച് രാജ്യത്തെമ്പാടുമുള്ള ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അങ്ങേയറ്റം വർഗീയമായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഈ വിഷയത്തിനൊരു കമ്മ്യൂണൽ ആംഗിളേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ നോക്കിയതാരാണ്? അത് സംബന്ധിച്ച ആദ്യത്തെ പ്രസ്താവന, സവിസ്തരമായ പ്രസ്താവന വന്നത് അമിത് മാളവ്യയിൽ നിന്നാണ്, ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ നിന്നാണ്. ബി ജെ പിയുടെ ഐ ടി സെല്ലാണ് പറഞ്ഞത് ഇതൊരു മത സാമുദായിക വിഷയമല്ല, ഇതൊരു അധ്യാപിക കുട്ടിയെ ശിക്ഷിച്ചത് മാത്രമാണ്, ഇത് ടിക്കായത്തോ ജാട്ട് നേതാക്കളോ പറഞ്ഞതല്ല, ബി ജെ പിയുടെ ഐ ടി സെല്ല് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഐ സപ്പോർട്ട് ത്യാഗി ട്രെൻഡിങ് ആവുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്ക് ദാ ഇതേ ആ മോഡ സോപ്പറാണ്ടി മനസ്സിലാവും. അതൊക്കെ അഭിലാഷേ, കാഞ്ഞങ്ങാട്ടെ ലീഗുകാരെ പോലത്തെ ആൾക്കാർ യു പിയിലുണ്ട്, അതുണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തുണ്ട്. ഇതേപോലത്തെ ഞരമ്പ് രോഗികൾ, കാഞ്ഞങ്ങാട്ടെ ലീഗുകാരെ പോലത്തെ ഞരമ്പ് രോഗികൾ, അതിന് സംഘപരിവാറിന് ഒരു പങ്കുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സെറ്റിലാക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഇതങ്ങനെ എളുപ്പത്തിലൊന്നും, ഇത് ഈ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഹരിയാനയിലെ ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവന അഭിലാഷ് വായിച്ചില്ലേ? നൂഹ് കലാപത്തിൻ്റെ പിന്നിൽ കോൺഗ്രസ്സുകാരാണെന്ന് അദ്ദേഹം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന ആഭ്യന്തരമന്ത്രി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ മരണനഷ്ട കേസ് കൊടുക്കണം. ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ഹരിയാനയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ നൂഹ് കലാപത്തിന് പിന്നിൽ കോൺഗ്രസ്സാണെന്ന്. ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കളിയൊന്നും കളിച്ചാൽ ജയിക്കാൻ പറ്റൂല,
എന്താ ജോൺ സൊറാസിസ്, ജോർജ് സൊറാസിസ്, ഹിൻഡർബർഗ്, പിന്നെന്താ പെഗാസിസ്, ഇതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യ രാജ്യത്ത് പല സ്ഥലത്തും പല കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ ഈ ഈ ആർ എൽ ഡിക്കാർ നടത്തുന്ന, ബി കെ യുക്കാർ നടത്തുന്ന ഈ സ്കൂളിലാണ് ഇതിന് തുടക്കം. ഈ സ്കൂളിൽ വെച്ച് ഒരു മുസ്ലിം മറ്റേ കുട്ടിയെ, ഹിന്ദു കുട്ടിയെ കൊണ്ട് അടുപ്പിക്കുക, എന്നിട്ട് അവർ തന്നെ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക, എന്നിട്ട് ബി ജെ പി ഭരിക്കുന്ന യു പിയിൽ ഇതാ സ്ഥിതിയെന്ന്. അത് വേണ്ട, ആ സ്കൂളും ആ ടീച്ചറും ഒന്നും വേണ്ട ഈ രാജ്യത്ത്, വേണ്ടാന്ന്. ഹിന്ദു കുട്ടീനെ കൊണ്ട് മുസ്ലിം കുട്ടീനെ ചെകിടത്തടിക്കുന്ന സ്കൂൾ ഇന്ത്യയിൽ വേണ്ട. ഞങ്ങളെ തീരുമാനം അതാണ്, വേണ്ട. നിങ്ങളെപ്പോലെ സെറ്റിൽമെൻറ്റ് പരിപാടി ഞങ്ങൾക്കില്ല, സെറ്റിൽമെൻറ്റ് കോംപ്ലിമെൻസ് ഇല്ല ബി ജെ പിക്ക്, കോംപ്ലിമെൻസ് ഇല്ല. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യമാണ്, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയുടെ കാര്യമാണ്. ഈ കളി കാശ്മീരിൽ കളിച്ചിട്ടാണ് കാശ്മീർ ഇങ്ങനെയായത്. ഈ കളി പണ്ട് കാശ്മീരിൽ കളിച്ചത് കൊണ്ടാണ് 300,000 ചില്ലാനം ഹിന്ദുക്കൾക്കും സിഖുകാർക്കും കാശ്മീർ വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. അതിനി സമ്മതിക്കില്ല, ഇന്ത്യയിൽ എവിടെ സമ്മതിക്കില്ല. അതിനുവേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്നവർക്ക് ബുൾഡോസർ നേരിടേണ്ടി വരും, കാരാഗ്രഹം നേരിടേണ്ടി വരും, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഈ രാജ്യത്ത് ഇത്തരത്തിലെ പ്രവർത്തനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് കൾത്തുറുങ്കാണ്, ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന സ്ഥാപനങ്ങളെ കാത്തിരിക്കുന്നത് ബുൾഡോസറാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ബി ജെ പി ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ രാജ്യത്ത് കലാപം, അദ്ദേഹം ഒരു അഭിഭാഷകനല്ലേ? നമ്മുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കാഞ്ഞങ്ങാട്ട് കാര്യം, കാഞ്ഞങ്ങാട്ട് കാര്യം ഇങ്ങനെ ഇടക്കിടക്ക് പറയണ്ടല്ലോ. കാഞ്ഞങ്ങാട്ട് മുദ്രാവാക്യത്തിൽ ഹിന്ദുക്കൾ എന്നത് ആരാ പറഞ്ഞത്? പറയും, ആരാണ് ഹിന്ദുക്കൾ എന്നൊരു വാക്കുകൾ ഉപയോഗിച്ചല്ലോ. നിങ്ങളെ കയ്യിലുണ്ടല്ലോ ഹിന്ദുക്കളെ കെട്ടിത്തൂക്കി കൊല്ലുന്നാണോ പറഞ്ഞത്? അമ്പലത്തിൽ ആരാ പോവാ? അഭിലാഷേ, ആ വീഡിയോ ഒന്നിട്ട്, ആ മുദ്രാവാക്യത്തിന്റെ അതിൽ ഹിന്ദുക്കളെ അമ്പല നടയിൽ കൊണ്ടേ കെട്ടി തൊക്കുന്ന ഹിന്ദുക്കൾ എന്നൊരു വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അതിനെ അപലപിച്ചു. ഞങ്ങൾ അതിലെ ആളുകളെ പുറത്താക്കി. നിങ്ങൾ നിങ്ങൾക്ക് പച്ചക്ക് കെട്ടിയാണ് തെറ്റായ മുദ്രാവാക്യം. ഇനിയിപ്പോ നമ്മൾ ആ മുദ്രാവാക്യത്തിന്റെ ഓരോരോ ഈ ചർച്ച തുടങ്ങുമ്പോൾ ചോദിച്ച മനസ്സിലായി അല്ലേ? സി പി എം എവിടെ? ഞാൻ ചോദിക്കട്ടെ, സി പി എം എവിടെ ഈ ചർച്ചയിൽ നിന്ന് ചോദിച്ചാലാ? സി പി എമ്മുകാര് ജയകൃഷ്ണൻ മാഷെ വെട്ടി കൊലപ്പെടുത്തിയ ജയകൃഷ്ണൻ മാഷെ ഓർമ്മ ദിനത്തിൽ എന്താ ചെയ്തത്? പള്ളിക്കെതിർ മുദ്രാവാക്യം പറയണം. ഈ അനന്തപത്മനാഭന്റെ പാർട്ടി നമ്മുടെ മുദ്രാവാക്യം വിളിക്കാതെ പള്ളി തയ്യാറായോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ മാന്യമായ ആളുകൾക്കെതിരെ അത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂടുതൽ കാൽവശ്യം ഉണ്ടാക്കണ്ട. ക്ഷേത്രത്തിനെതിരെയായാലും പള്ളിക്കെതിരെയായാലും മുദ്രാവാക്യം വിളിക്കുന്നത് ആര് വിളിച്ചാലും അത് ശരിയല്ലാത്ത കാര്യമാണ്. അതിന് യാതൊരു ന്യായീകരണവുമില്ല. ആരുടെ മുദ്രാവാക്യത്തിനും ഒരു ന്യായീകരണവുമില്ല. രണ്ടുപേരിലേക്കും ഞാൻ വരാം. ശ്രീ രാജു പി പറഞ്ഞോ? ശരി, ശ്രീ രാജു പി നായർ രാജ്യം തള്ളി പറഞ്ഞോ? ആ ചോദ്യത്തിന് മറുപടി പറയാം. ശ്രീ രാജു പി നായർ രാജ്യം അടുത്ത 8 മാസത്തിനുള്ളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ്. അല്ല, ഞാൻ വരാം, രണ്ടുപേരിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ. ഞാൻ രണ്ടുപേരിലേക്ക് വരാം, രണ്ടുപേരും ശാന്തരാകും. ശ്രീ രാജു പി നായർ, നമ്മുടെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇതൊരു ബഹുസ്വര രാജ്യമാണ്. ദൗർഭാഗ്യവശാൽ പല ഘട്ടങ്ങളിൽ ഈ രാജ്യത്ത് വർഗീയ സ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഘട്ടങ്ങളിലൊക്കെ വർഗീയ ധ്രുവീകരണത്തിന്, മുതലെടുപ്പിനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുമുണ്ട്. പക്ഷെ അത് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ക്ഷതം എന്ന് പറയുന്നത് അപരിഹാര്യമാവുകയും ചെയ്യും. വളരെ വളരെ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ കക്ഷികളും പൊതുസമൂഹവും ഒക്കെ സമീപിക്കേണ്ട സമയവും ഘട്ടവുമാണ് ഇത് എന്നിരിക്കെ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഈ ഫ്യുവൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ആളി കത്തിക്കുക എന്നതിലുപരി അത് എങ്ങനെ കെടുത്തണം, അങ്ങനെ ഒരു തീ കത്തി തുടങ്ങിയാൽ എങ്ങനെ കെടുത്തണം എന്നതാവണ്ടേ രാഷ്ട്രീയ കക്ഷികളുടെ പ്രയോറിറ്റി? അല്ല, തീർച്ചയായിട്ടും അത് തന്നെ വേണം. അഭിലാഷ്, ഞാൻ ഈ ചർച്ചയിൽ സാധാരണ ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ അഗ്രസീവായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്.
പക്ഷേ ഇന്ന് ആ അഗ്രസീവ്നെസ് ഞാൻ എടുക്കാത്തതിന്റെ കാര്യം എനിക്ക് ആ കുഞ്ഞിന്റെ മനസ്സ് അവൻ നിന്ന് കരയുന്ന ആ കുഞ്ഞിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ പത്മനാഭൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ മക്കളില്ലേ? അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ട് മക്കളില്ലേ? നമുക്ക് നിന്ന് കണ്ടു കാണാൻ കറ്റുന്നൊരു വീഡിയോ ആയിരുന്നു അത്. ഒരു വാക്കുകൊണ്ട് അതിനെ തള്ളിപ്പറയാൻ ആദ്യത്തെ ഘട്ടത്തിൽ ശ്രീ പത്മനാഭൻ തയ്യാറായോ? അതിന് പകരം അതിനകത്തുള്ള ബി കെ യുടെയും ആർ എൽ ഡിയുടെയും രാഷ്ട്രീയം കണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ സ്കൂൾ തകർക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നേരത്തെ ശ്രീ ഷാഫി പറഞ്ഞ പോലെ എവിടെ എന്താണ് ഈ ബുൾഡോസർ രാഷ്ട്രീയം? ഇവർ അഭിമാനിക്കുന്ന ബുൾഡോസർ രാഷ്ട്രീയം, നിങ്ങൾ എന്ത് നീതിയാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? നിങ്ങളുടെ ബുൾഡോസർ പോകുന്നത് എങ്ങോട്ടേക്കാ? ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്താൽ അയാളുടെ മക്കളെയും മാതാപിതാക്കളെയും അയാളുടെ കുടുംബത്തിൻ്റെയും മുഴുവൻ ആശ്രയമായിട്ടുള്ള വീട് തകർത്തിട്ട് നിങ്ങൾ നീതി നടപ്പാക്കുന്നു എന്ന് നിങ്ങൾ അട്ടഹസിക്കാനായിട്ട് നിങ്ങൾ ഏത് ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്? ഏത് ജനാധിപത്യ രാഷ്ട്രത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇതൊക്കെ മര്യാദകേടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യോഗി ആദിത്യനാഥ് അവിടെ കാണിക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ളത് ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ വലിയ കാര്യമായിട്ട് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിനെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ഒരു ഉപാധിയുമില്ലാതെ ആ തൃപ്തി എന്ന് പറയുന്ന അവർ ചെയ്തത് തെമ്മാടിത്തരമായിരുന്നു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറ. അതല്ലല്ലോ നിങ്ങൾ ചെയ്തത്. നിങ്ങൾ അതിന് പിന്നിലെ രാഷ്ട്രീയം കണ്ട് ആ രാഷ്ട്രീയ മുതലെടുപ്പ് ആർ എൽ ഡിയെ എങ്ങനെ തകർക്കാൻ സാധിക്കും എന്നല്ലേ നോക്കുന്നത്? ഇനി ആർ എൽ ഡി നടത്തുന്ന സ്കൂളിൽ ഇത്തരത്തിൽ വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ടീച്ചറുണ്ടെങ്കിൽ അവർക്കെതിരെടുത്ത കേസ് എന്ത് ദുർബലമായിട്ടുള്ള വകുപ്പുകളായിരുന്നു? അവർക്കെതിരെ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് കേസെടുത്തോ? അവരിപ്പോഴും പുറത്തു നിൽക്കുകയല്ലേ? നിങ്ങൾ നിയമം നടപ്പാക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് സർ നിങ്ങൾ നിയമം നടപ്പാക്കിയത്? എവിടെയാണ് നടപ്പാക്കിയത്? നിങ്ങൾ നിങ്ങളുടെ കൈ വലയത്തിനകത്ത് ഇത്തരത്തിലുള്ള ഈ ഹെയ്റ്റ് ക്രൈംസിൻ്റെ ഈ വിദ്വേഷ പ്രചാരകരെ മുഴുവൻ കൂട്ടിച്ചേർത്ത് നിർത്തുകയല്ലേ? മുഹമ്മദ് അഖ്ലാഖിനെ കൊന്ന കേസിലെ പ്രതികൾ ഇറങ്ങിയപ്പോൾ അവരെ പോയി ത്രിവർണ പതാക, അതിലൊരാൾ മരിച്ചപ്പോൾ ത്രിവർണ പതാക പുറപ്പെടുവിച്ചതാരാ? ഈ രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്നു. നിങ്ങൾ മറന്നുപോയോ? ജുനൈദ് പോലെ എത്രയോ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. എവിടെയാണ് നിങ്ങൾ നിയമത്തിൻ്റെ മാനിച്ചുകൊണ്ട് ആ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അഭിലാഷ് പറഞ്ഞതാണ് പ്രശ്നം. ഈ രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ടിന് വേണ്ടി ഇവരിറക്കി വിട്ട ഭൂതം നമ്മുടെ വീടിനകത്ത് കയറിയിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് കയറിയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകളിലും മറ്റുള്ളവരായിട്ട് സംവദിക്കുമ്പോൾ ഞാൻ പറയും, അടുത്ത തലമുറ ആ തലമുറയെങ്കിലും ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. ഈ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത്? ഇന്ന് ഡെമോക്രസി ഇൻഡെക്സിൽ ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ പിന്നിൽ കൂപ്പുകുത്തുകയാ. ഇന്ന് റിലീജിയസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെ എല്ലാം അപേക്ഷിച്ച് ഈവൻ പാകിസ്ഥാനെ പോലും പിന്നിലായിട്ട് ഇന്ത്യ നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്തിനെക്കുറിച്ച് അഭിമാനിക്കുന്നത്? ഈ ഇൻഡെക്സുകളുടെ മാത്രമല്ലോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഈ കേരളത്തിനകത്ത് പോലും ഇത്രമാത്രം വർഗീയ വിദ്വേഷം ഇവർ കുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 വർഷം, ഈ 10 വർഷം ബി ജെ പി കേരളത്തിൽ തലമുക്കിയത്, ആ സമയത്ത് 10 വർഷം ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ ബി ജെ പി ഇടപെട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ? ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ അതിന് വർഗീയ ചുവയുണ്ടാക്കി ആ വർഗീയ വിദ്വേഷം മനസ്സിൽ കത്തിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ഇത്രമാത്രം ഇവർ കറപ്റ്റാക്കി മാറ്റുകയാണ്. ഈ അടുത്ത തലമുറ പോലും ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? അത് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കാതെ വെറും രാഷ്ട്രീയം, ശ്രീപത്മനാഭനെ പോലെയുള്ള ആൾക്കാർ, നിങ്ങൾ ഒരു ഒരു കേരളം നിങ്ങളെ തിരസ്കരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. കാരണം നിങ്ങൾ മനുഷ്യവംശത്തിൻ്റെ മാനവികതയുടെ ശത്രുക്കളാണെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുക. കേരളം ഇപ്പോഴും ആ മാനവികതയിൽ നിൽക്കുകയാണ്. ദൗർഭാഗ്യവശാൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു കാല് പോലും ഉറപ്പിക്കാൻ ഇടം തരാത്തതിൻ്റെ കാര്യം ഇതാ. നിങ്ങൾ മാനവികതയുടെ ശത്രുക്കളാ. ആ മാനവികതയുടെ ശത്രുവായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അല്ലാണ്ട് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല. നിങ്ങളെ ഈ നാട്ടിൽ അടുപ്പിക്കാത്തതിൻ്റെ കാര്യം ഈ വിഷമാണ്. ആ വിഷം നിർത്തൂ. ദയവ് ചെയ്ത് നമ്മുടെ രാജ്യം, നിങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വിഷം കുത്തിവെക്കുന്നത് നിർത്തിയെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ മണിപ്പൂരിൻ്റെ പേരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പ്രമേയം പാസാക്കുന്ന രാജ്യമായിട്ട് പാകിസ്ഥാനെ പോലെ ഒരു ഹിന്ദു പാകിസ്ഥാനായിട്ട് നിങ്ങൾ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ ശ്രീ പത്മനാഭൻ, ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ രക്ഷിതാക്കൾക്ക് സമ്മതമാണെങ്കിൽ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ആ കുട്ടി ഇവിടെ വരുമോ പഠിക്കുമോ എന്നുള്ള കാര്യം
അവിടെ മാറ്റി വെച്ചിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ സാഹചര്യം കൂടി ഒന്ന് പരിശോധിച്ചു നോക്കണം. ഈ പറഞ്ഞ ഗ്രാമത്തിൽ ആകെ രണ്ട് സ്കൂളേ ഉള്ളൂ. ഒന്ന് ഗവൺമെന്റ് സ്കൂളാണ്, അവിടെ അഡ്മിഷൻ കിട്ടാതെ വരുന്ന കുട്ടികളുണ്ട്. 50 കുട്ടികൾ മാത്രമേ ഈ പറഞ്ഞ പ്രസ്തുത സ്കൂളിലുള്ളൂ. അത് ഈ തൃപ്ത ത്യാഗി അവരുടെ വീട്ടിൽ തന്നെ ഇവരെ പഠിപ്പിക്കുകയാണ്. സ്കൂളിന്റെ കെട്ടിടം ഉണ്ടായി കഴിഞ്ഞിട്ടില്ല. ഇവർ തന്നെയാണ് അഡ്മിനിസ്ട്രേഷനും ഇവർ തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥയും. ആ സ്കൂളിനെ സംബന്ധിച്ച് 2019 തുടങ്ങിയതേ ഉള്ളൂ. എന്തുകൊണ്ട് രക്ഷിതാക്കൾ അങ്ങോട്ട് കുട്ടികളെ അയക്കുന്നു ചോദിച്ചാൽ അവിടെ മാസം 300 മുതൽ 500 വരെ രൂപയെ ഫീസ് കൊടുക്കണ്ടു. പബ്ലിക് സ്കൂൾ, നേഹ പബ്ലിക് സ്കൂൾ എന്നൊക്കെയാണ് പേരെങ്കിലും സംഗതി ഇതാ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പൊ അവിടെ മതിയായ വിദ്യാഭ്യാസ സൗകര്യം ഇല്ല. അപ്പൊ 50 കുട്ടികളെ അടുത്ത സർക്കാർ സ്കൂളിലേക്ക് മാറ്റും, മറ്റു സ്കൂളുകളിലേക്ക് മാറ്റും പറഞ്ഞു. അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടണം. 1500-2000 രൂപ ഫീസാവും. അത്രയും ഫീസ് കൊടുക്കാൻ കഴിയാത്ത പാവങ്ങളുണ്ട് അവിടെ. ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷനാണ്. അതല്ലാതെ ഇതാ ഏതോ രാഷ്ട്രീയ താല്പര്യം അതിനകത്തുണ്ട്, എന്നാ പിന്നെ അതങ്ങ് പൊളിച്ചു കളയാം. ഇങ്ങനെയാണോ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുക? അഭിലാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇനി മുന്നേ ഒരു ഫോട്ടോ കാണിച്ചുതരാം. അതാ കാശ്മീർ തീവ്രവാദി നേതാവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വിളിച്ച് സൽക്കരിച്ചതിന് ചിത്രം, വിളിച്ച് സൽക്കരിച്ചതിന് ചിത്രം. ഈ ആസിൻ മാലിക്കുന്ന എവിടെയാണെന്നറിയോ? ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ജയിലിലാ. കാശ്മീർ തീവ്രവാദം നടത്തിയതിന്, പട്ടാളക്കാരെ കൊന്നതിന്, നിരപരാധിയായ ആളുകളെ കൊന്നതിന് അയാളുടെ ജീവപര്യന്തം പോരാ, തൂക്കുകയർ വേണമെന്ന് പറഞ്ഞ് സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുക. ഇനി ഈ മഹാന്റെ പേരിൽ ഒരു കേസും കൂടി ഉണ്ട്. എന്താറിയോ? 4 എയർഫോഴ്സ് ജീവനക്കാരെ വെടിവെച്ച് കൊന്നത്, 4 വ്യോമസേന ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നത്, അതുമായി ബന്ധപ്പെട്ട് ഈ വിദ്വാൻ BBC കൊടുത്ത ഒരു ഇന്റർവ്യൂ ഇന്നും യൂട്യൂബിലുണ്ട്. BBC കൊടുത്ത ഈ ആസിൻ മാലിക് കൊടുത്ത ഇന്റർവ്യൂ എന്താ പറഞ്ഞറിയോ? ഇറ്റ് വാസ് നോട്ട് എ വയലൻസ് ഓർ എ കില്ലിംഗ്, ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് അവർ ഫ്രീഡം സ്ട്രഗിൾ. അതൊരു അക്രമമോ കൊലപാതകവും ആയിരുന്നില്ല, ഞങ്ങളുടെ കാശ്മീരിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന ഒരു സംഘർഷത്തിൽ ഉണ്ടായ മരണമാണ്. ഏത് ഇന്ത്യയുടെ വ്യോമസേന ഉദ്യോഗസ്ഥരെ കൊന്നത്? യൂട്യൂബിൽ ഇന്നുമുണ്ട് BBC ഇന്റർവ്യൂ. ആ മനുഷ്യനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നമ്പർ 7 റേസ് കോഴ്സ് റോഡിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ചു മൻമോഹൻ സിംഗ്. ജനാധിപത്യ സർക്കാരുകൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ആ എൻഗേജ്മെന്റിന്റെ ഭാഗമായി നടത്തുന്ന കാര്യത്തിൽ മൻമോഹൻ സിംഗ് ഈ ഭീകരവാദിയെ എന്തോ പേഴ്സണലായിട്ട് വിളിച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എന്ന് പോലും താങ്കൾ പറയുന്ന വാചകങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം എന്താ? അങ്ങനെ പോയാൽ ഒരുപാട് ഇന്ത്യയിൽ കൊടിയ ഭീകരാക്രമണങ്ങൾ നടത്തി ജയിലിലിട്ട് RSS-കാരനെ പാകിസ്ഥാന് ഇന്ത്യയുടെ രഹസ്യങ്ങൾ കൈമാറിയതിന്റെ പേരിൽ പിടികൂടിയത്. അല്ല, ഈ രാജ്യം തടവിലിട്ടിരുന്ന കൊടും ഭീകരരെ വിമാനത്തിൽ കയറ്റി ഖാണ്ഡഹാറിൽ കൊണ്ടുപോയി കൊടുത്തൊക്കെ നമ്മൾ മറന്നുപോയോ? ഞാൻ പറയും ഇനി ഞാൻ പറയാം. കാരണം എന്താറിയോ? BJP ഇന്ത്യ തകർക്കാൻ നോക്കുകയെന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണത്. ഇന്ത്യ തീവ്രവാദികളെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ച പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി. എന്താ അമിത്ഷാ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞ് പാകിസ്ഥാൻ നിക്കട്ടെ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് തോൽ ഉരിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ഞാൻ അഭിലാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. അഭിലാഷ, ഞാൻ ജയിലിൽ കിടക്കുന്ന തീവ്രവാദിയെ ഈ ബിസിനസ് ക്ലാസിൽ കയറ്റി വിമാനത്തിൽ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയ രാജ്യം വിഭജിച്ച ലീഗുകാരാ രാജ്യം വെട്ടിമുറിച്ച ലീഗുകാരാ മിണ്ടാതിരി. ഞാൻ പറയട്ടെ. ഇനി അഭിലാഷ് എന്താ ചോദിച്ചത്? അഭിലാഷ് ചോദിച്ചത് ഈ വിഷയത്തെ കത്തിച്ച് വലുതാക്കി അവിടെ സ്കൂളില്ലാണ്ടാക്കുകയെന്ന്. അഭിലാഷ് ഒന്ന് എടുത്ത് പരിശോധിക്കുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തോ. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ എത്ര സ്കൂളുകൾ ഉണ്ടാക്കി പുതിയത്? 1500 നോക്കിക്കോ. 1500 ന്യൂ സ്കൂൾസ്. എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി? 30. അമേട്ടിയിൽ മെഡിക്കൽ കോളേജ് ഇതാ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. റായ്ബറേരിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നിർമ്മിച്ചതാ, ഉദ്ഘാടനം കഴിഞ്ഞു. 30 മെഡിക്കൽ കോളേജ്, 1500 സ്കൂളുകൾ, ഏതാണ്ട് 100 ചില്ലാനം പോളിടെക്നിക്കുകൾ, നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 6 വർഷമായിട്ടുണ്ടായ മാറ്റം അഭിലാഷിന് അറിയോ? അഭിലാഷ് ഒന്ന് വായിച്ചു നോക്കണം, പഠിച്ചു നോക്കണം. ഞങ്ങളല്ല UP ഭരിച്ചത്, നെഹ്റു കുടുംബത്തിന്റെ ഈറ്റിലവും പോറ്റിലവുമായിരുന്നു.
രാജ്യത്തെ വെട്ടിമുറിച്ച ജിന്നയുടെ രാഷ്ട്രീയ സന്തതികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ പരസ്പരം അത്തരം വാഗ്വാദം നടത്തി തീരുമാനിക്കേണ്ട വിഷയമല്ല, പരസ്പരം വാഗ്വാദം നടത്തി തീരുമാനിക്കേണ്ട വിഷയമല്ല. ഇന്ത്യയിലെ പോലീസ് അറസ്റ്റ് ചെയ്ത രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വർഗീയ സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യമല്ലേ ചർച്ച ചെയ്യാനിരിക്കുന്നത്? അതുകൊണ്ട് പരസ്പരം നെയിം കോളിംഗ് വേണ്ട, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞ് വിദ്വേഷാക്രമണം നടത്തേണ്ട. ആ ലീഗിനെയാണ് ശോഭാ സുരേന്ദ്രൻ എൻഡിഎയിലേക്ക് വിളിച്ചത്. ശരി, ശോഭാ സുരേന്ദ്രൻ അല്ല, ഇപ്പൊ ലീഗിന്റെ വൈസ് പ്രസിഡന്റ്, ലീഗിന്റെ ജനിതകമോ രാഷ്ട്രീയ പാർട്ടികളുടെ എൻഡിഎയിലേക്ക് നമ്മുടെ വിഷയം രണ്ടു വട്ടം. ശരി ശരി ശരി, ആ വിഷയം വിടൂ. ഇവിടെ ഷാഫി ചാരി ശോഭാ സുരേന്ദ്രൻ ലീഗിനെ എൻഡിഎക്ക് ക്ഷണിച്ചിന്. ശരി, ആയിക്കോട്ടെ. ഇത്ര ഈ പിന്നെ ഒരു പാർട്ടിയാണ് ലീഗ് എന്തിനെ വിളിച്ചത്? ശരി, ആയിക്കോട്ടെ. ശരി ശരി, ഇതിപ്പോ ശോഭാ സുരേന്ദ്രൻ ലീഗ് എന്താണ്, മറ്റു പാർട്ടികൾ എന്താണ്, ഇതൊന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയം. വൈസ് പ്രസിഡന്റ്. ശരി, ആയിക്കോട്ടെ. ഇനി ആ വിഷയത്തിൽ കിടന്ന് ചുറ്റിത്തിരിയണ്ട. ഷാഫി ചാലിയം, ഇവിടെ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു വിദേശ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നു എന്നുള്ള കാര്യം. വിദ്വേഷജനകമായ കാര്യങ്ങൾ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ പോലും മതത്തിന്റെയും ജാതിയുടെയും പേരിലൊക്കെ വേർതിരിവുണ്ടാവുന്നു എന്നുള്ളത് അസ്വാസ്ഥ്യജനകമായ കാര്യമാണ്. അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു പൊതു ഗ്രൗണ്ടുമാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നത് തടയാൻ ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടാവണം. അത് ആരാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അവർക്കെതിരെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മളൊരു സാമൂഹികമായി തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇക്കാര്യത്തിൽ എല്ലാ ഇന്ത്യക്കാരും അവരുടെ ആ സ്വത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മതം ജാതി എന്ന പേരിലൊന്നും കള്ളി തിരിഞ്ഞ് പരസ്പരം ആയുധമെടുത്ത് പോരാടേണ്ടവരല്ല നിങ്ങൾ എന്നൊരു സന്ദേശം തലമുറകൾക്ക് കൊടുക്കാൻ കഴിയണം. കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ ചിന്തിക്കാനുള്ള സമയമായില്ലേ? അഭിലാഷ, ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്ത് പതുക്കെ ആസൂത്രിതമായി വളർത്തിക്കൊണ്ടുവന്ന ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് നമുക്കിത് വാർത്തയായി, ഇത് നാളെ ആവർത്തിക്കും. ആവർത്തിച്ചാൽ ഇത്ര വലിയ വാർത്തയാവില്ല, നമ്മൾ അതിനോട് സമരസപ്പെടും. ഇതൊരു സ്വാഭാവികമായി മാറും. ഈ രാജ്യത്ത് എവിടെ കണ്ടാലും ആക്രമിക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് ഈ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ തമസ്കരിക്കേണ്ട വർഗമാണ്, ആക്ഷേപിക്കേണ്ട വർഗമാണ്. ഈ ഒരു നരേഷനെ ഇവർ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്, ഇങ്ങനത്തെ ചിന്തകൾ കൊണ്ടുവരിക. പ്രത്യേകിച്ച് 6 മാസം കൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഓരോ പള്ളിൻ്റെ അടിയിലൊക്കെ ഊളാൻ വിട്ട് നോക്കുന്നുണ്ട് ക്ഷേത്രം ഉണ്ടോയെന്ന്. ഇതൊക്കെയാണ് ഇവരെ പണികൾ. ഇവർക്ക് ഈ വെറുപ്പല്ലാത്ത വേറെ ഒന്നുമില്ല. ഇവിടെ കുറേ പറഞ്ഞല്ലോ ഞങ്ങളെക്കുറിച്ച്, ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞല്ലോ രാജ്യം മുറിച്ച പാർട്ടിയാണ്. ഈ അടൽ ബിഹാരി വാജ്പേയിനെ തള്ളിപ്പറയാൻ അവർ തയ്യാറുണ്ടോ? അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സമയത്ത് 3 വട്ടവും ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യയെ പ്രതികരിച്ച് സംസാരിക്കാൻ വിട്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദിനെയാണ്. ഇത്ര രാജ്യത്തെ വിഭജിച്ച പാർട്ടിയാണെങ്കിൽ വാജ്പേയിക്ക് എന്താ അറിയില്ലേ? വാജ്പേയി ഈ പത്മനാഭനെക്കാട്ടിയും പിന്നെ മോശക്കാരനാണോ? എത്ര വട്ടം, 11 വട്ടമാണ് ഭാരതത്തെ പ്രതികരിച്ച് ഐക്യരാഷ്ട്രസഭയിലേക്ക് ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റെ പോയത്, അത് മനസ്സിലാക്കണം. വാജ്പേയിയെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ലീഗ് എന്താന്ന് അറിയണമെങ്കിൽ ബി ജെ പിന്റെ നേതാക്കളോട് പോയി ചോദിക്കേ. അപ്പം അങ്ങനെയൊന്നും പാസ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊരു സംസ്കാരമുള്ളവരാണ്. ഞങ്ങളെ വായിൽ നിന്നും ഇന്ന് വരെ ഇതര മതസ്ഥരെ അവഹേളിക്കുന്ന ഒന്നുപോലും ഉണ്ടാവില്ല.
അഥവാ എവിടെയെങ്കിലും അപക്വമതികളായി ആരെങ്കിലും ചെയ്താൽ അപ്പ തൂക്കി പുറത്തിടും. വിളിച്ചവനെ മാത്രമല്ല, വിളിച്ച് പറഞ്ഞു കൊടുത്തവന് മാത്രമല്ല, അത് ഏറ്റു വിളിച്ചവരെയും നടപടി എടുത്തു. പരസ്യമായി തള്ളിപ്പറഞ്ഞു. നിങ്ങൾക്ക് അതിന് കഴിയോ? കഴിയൂല. ജയകൃഷ്ണൻ മാഷ് വെട്ടിയിട്ടതിൻ്റെ ഓർമ്മ ദിനത്തിൽ വെട്ടിയിട്ട സി പി എമ്മിനെതിരെ മുദ്ര വിളിക്കാതെ പള്ളി പൊളിക്കും ബാങ്ക് നിരോധിക്കും എന്ന് പറഞ്ഞ ആ പറഞ്ഞ പാർട്ടിയെ നിങ്ങൾ ഇതുവരെ അപലപിച്ചിട്ടില്ല. എങ്ങനെ ഇവിടെ ഒന്നും പറയാം, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, രാജ്യത്ത് ഒറ്റിക്കൊടുത്ത പാകിസ്ഥാനും ചൈനക്കും ഇന്ത്യ ഒറ്റിക്കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് വെച്ചൊരു സംവാദത്തിന് ഈ പത്മനാഭൻ തയ്യാറുണ്ടോ? ഞാൻ മുഴുവൻ ആളുകളെ ലിസ്റ്റായിട്ട് വരാ. അതിന് ഒരൊറ്റ ലീഗാരനങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. എന്നാൽ അതിൽ 99% ആർ എസ് എസ് സംഘപരിവാർ ബന്ധമുള്ളവരാണെന്ന് ക്ലിയർ കട്ട് കോൺക്രീറ്റ് തെളിവ് എന്റെ കയ്യിലുണ്ട്. ഒരു സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കണം പത്മനാഭൻ. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അത്തരം ചർച്ചകൾ വേണ്ട. ശരി 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 ശ്രീ രാജു പി നായർ ശോഭാ സുരേന്ദ്രന് പോയി പറഞ്ഞു ശരി ശോഭാ സുരേന്ദ്രന് പോയി പറഞ്ഞു ശരി 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 ശ്രീ ശ്രീ രാജു വാജ്പേയിയുടെ കുഴിപാടത്ത് പോയി പറ ശരി. ആവട്ടെ, മതി, കഴിഞ്ഞു 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 കഴിഞ്ഞു. ശ്രീ രാജു പി നായർ, ഇവിടിപ്പോ ഈ പ്രശ്നത്തിൽ രാജ്യവ്യാപകമായി തന്നെ ഒരു ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഹെയ്റ്റ് ക്രൈമുകളെ കുറിച്ചുള്ള ഒരു സംവാദത്തിന് ഇത് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് എന്തു വേണം എന്നുള്ളതാണ് താങ്കൾ വിചാരിക്കുന്നത്. അവിടെ ഒരു സെറ്റിൽമെന്റിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എത്രമാത്രം ആ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നു നമുക്ക് ഈ ഘട്ടത്തിൽ ഉറച്ചു പറയാൻ പോലും കഴിയില്ല. അതേസമയം കേരളത്തിലേക്ക് വരട്ടെ എന്നൊക്കെയുള്ള വാഗ്ദാനം ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനും സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ അവരുടെ വേരുകൾ ഉള്ള ഇടത്ത് താമസിച്ച് ജീവിക്കുക എന്നൊരു സമീപനമായിരിക്കുമല്ലോ സ്വീകരിക്കുക. ആദ്യത്തെ ദിവസം പരാതി കൊടുക്കാതിരിക്കാനുള്ള കാരണമായി തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ള കാര്യമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കണം. അഭിലാഷേ, ഇത് നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ അവലോകനം ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അപരമത വിദ്വേഷം ഉണ്ടാക്കി അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വിഷവിത്തുക്കളാണ് ഇതെല്ലാം. ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറം ഇത് സമൂഹത്തിൽ ആഴത്തിൽ പടർന്നു. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഭാരത് ജോഡോ യാത്ര എന്നുള്ള പേരിട്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അല്ലാണ്ട് സമൂഹത്തിലെ ഈ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തുക, അടുപ്പിക്കുക എന്നുള്ളൊരു ഒരു ശ്രമവുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നിന്ന് നമ്മുടെ സാമൂഹിക മതേതര ചേരികൾ മുഴുവൻ നിന്ന് ഒരു ഡീടോക്സിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്തേണ്ട സാധ്യത. ഒരു ലഹരിയെ പോലെ മനുഷ്യൻ്റെ ഇതിലേക്ക് അടിഞ്ഞുകൂടിയതിനെ ഡീടോക്സിഫൈ ചെയ്യേണ്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ ശ്രീപത്മനാഭൻ നോക്കൂ, ശ്രീപത്മനാഭൻ ഇവിടെ ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയവും ജിന്നയുടെ കുഞ്ഞുങ്ങളാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധമായിട്ട് ചെയ്യുന്നത് എന്തിനാ? ഇത് വേറൊന്നും, ഇത് ഈ അപരമതവിദ്വേഷം ഇത്രയും കൊടിയ വിഷം നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ പോലും ചെയ്യാൻ നിൽക്കുന്ന കാലത്തും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ ജിന്നയുടെ പാർട്ടിയാണോ? ജിന്നയുടെ പാർട്ടി ഇവിടെ നിന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയം കൊണ്ട് ഷാഫി പറഞ്ഞ പോലെ അവർ പ്രത്യേകമായിട്ട് പോയതാണ്. ആരാ ഇത്തരത്തിലുള്ള ഒരു തിയറി മുന്നോട്ട് വെച്ചത്? ആദ്യം സവർക്കറാണ് ടൂ നേഷൻ തിയറി വെച്ചത്. ശ്രീപത്മനാഭൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ജിന്ന പോലും ഈ പ്രത്യേക വിഭാഗ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വാദം ഉന്നയിച്ചതിന് ശേഷമാണ് ഹിന്ദു മഹാസഭയും അന്നത്തെ ജിന്നയുടെ മുസ്ലിം ലീഗും ഒരുമിച്ച് നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ട് പ്രൊവിൻസ് ഉൾപ്പെടെ സിന്ധ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സഖ്യമുണ്ടാക്കി ബംഗാളും ഭരിച്ചു. നിങ്ങൾക്ക് മതമല്ല പ്രശ്നം, നിങ്ങൾക്ക് അധികാരമാണ് പ്രശ്നം. ബംഗാൾ ഉൾപ്പെടെ ബംഗാൾ, സിന്ധ്, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ് നിങ്ങളുടെ പ്രശ്നം, അധികാരമാണ്. നിങ്ങൾ ഈ അധികാരത്തിന് വേണ്ടി നിങ്ങൾ ആരുമായും ഒത്താശ ഒത്തുചേരും, നിങ്ങൾ ആർക്കെതിരെയും നിൽക്കും. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു മൂല്യവുമില്ലാത്ത നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണിത്. അതല്ലാതെ നിങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. ഈ സവർക്കർ എന്താണ്? സവർക്കർ ദൈവവിശ്വാസിയായിരുന്നോ? ഹിന്ദുമതത്തിൻ്റെ ആരെങ്കിലും ആയിരുന്നോ? അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അയാൾ ഈശ്വരനില്ലാന്ന് വിശ്വസിച്ച് നടന്നുകൊണ്ട് ആണ് രാഷ്ട്രീയത്തിന് വേണ്ടി ഹിന്ദുത്വ എന്നൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്. അതും പേറിക്കൊണ്ട് നടക്കുക മതത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊന്നും മതത്തിൻ്റെയോ ഈശ്വരൻ്റെയോ പേരല്ല, മറിച്ച് ഇവിടെ വിദ്വേഷമുണ്ടാക്കി അധികാരം എങ്ങനെ പിടിക്കാം എന്നുള്ളതാണ്. ആ അധികാരം പിടിക്കാൻ ഉപയോഗിച്ച രാഷ്ട്രീയം ഇന്ന് നമ്മുടെ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയമായിട്ട് മാറുമ്പോൾ
നമ്മൾ ചെയ്യേണ്ടത് ബിജെപിയും ആർഎസ്എസിനും എതിരെ എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു എങ്ങനെ അഭിലാഷേ നമ്മൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾക്കെല്ലാം എതിരെ അവരെ ഒരുമിച്ച് ചേർത്താണ് ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു ദേശീയ പ്രസ്ഥാനം ഇന്ന് ഈ പറയുന്ന ദളിതരെയൊക്കെ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമല്ലാതെ കരുതുന്ന ഈ രാഷ്ട്രീയത്തിനെതിരെ ഒരു ദേശീയ പ്രസ്ഥാനത്തിനുള്ള സമയമായി എന്നാണ് കോൺഗ്രസ് കരുതുന്നത് എനിക്കൊരു ഇടവേള അനിവാര്യമാണ് ഓണമൊക്കെ ആണല്ലോ പരസ്യം കൂടുതലാണ് അതുകൊണ്ട് ഇടവേള ചർച്ച അവസാന ഘട്ടത്തിലേക്കാണ് ശ്രീ പത്മനാഭൻ ഇന്ത്യ എന്ന ബഹുസ്വര ജനാധിപത്യ രാജ്യത്തിന്റെ സത്തയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നു അതാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം അതിനകത്ത് നോക്കൂ ഇന്ത്യ മുന്നണി എന്നുള്ളത് കേവലം ഐ എൻ ഡി ഐ എ എന്ന് വിപുലീകരിച്ച് പറയാൻ കഴിയുന്ന ഒരു മുന്നണി മാത്രമല്ല മറിച്ച് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഇന്ത്യയുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ഇതാ ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു വേറെ ഉദാഹരണങ്ങൾ ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു ഈ തരത്തിലൊക്കെയുള്ള വിദ്വേഷം ഈ രാജ്യത്തുണ്ടാകുമ്പോൾ നോക്കൂ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതാ ഈ വെറുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രചരണം നയിക്കാൻ മറുവശത്തിന് അവസരം കിട്ടുകയാണ് നിങ്ങളിത് ഇത്തരത്തിലുള്ള വിദ്വേഷം ഇങ്ങനെ ഒഴുകാൻ അനുവദിക്കും തോറും കാലം അഭിലാഷേ ഉത്തർപ്രദേശിലെ റോഡിന്റെ മുകളിൽ കൂടി നടന്നു പോകുന്നൊരു പശു വണ്ടി ഇടിച്ച് മരിച്ചാൽ പോലും അഭിപ്രായം പറയുന്ന രാഹുൽ ഗാന്ധി എന്ന മഹാനായ മതേതരത്വവാദി കാഞ്ഞങ്ങാട് സംഭവത്തിൽ എന്തെങ്കിലും ഒന്ന് മിണ്ടിയോ മിണ്ടൂല എന്തുകൊണ്ടറിയോ പാർലമെൻറ്റ് കാണണമെങ്കിൽ ലീഗറെ പിന്തുണ വേണം കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് കണ്ടത് എങ്ങനെയാ കുടുംബ മണ്ഡലത്തിൽ നിന്ന് എട്ട് നില പൊട്ടിയപ്പോൾ ലീഗാര് ജയിപ്പിച്ചു കൊടുത്താൽ വയനാട്ടിൽ നിന്ന് അതുകൊണ്ട് കോൺഗ്രസ്സുകാർ എന്നും ലീഗുകാരെ അടിമകളാണ് ലീഗിൻ്റെ എല്ലാ വർഗീയ നിലപാടുകൾക്കും അനുസരിക്കും കോൺഗ്രസ്സുകാർ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ തിരൂരിൽ സ്ഥാപിക്കാൻ ഇവർ സമ്മതിക്കുമോ മലയാള ഭാഷയുടെ എന്താ പിതാവിൻ്റെ ഒരു പ്രതിമ പറ്റൂല സമ്മതിക്കൂല അതാണ് ലീഗിൻ്റെ വർഗീയ നിലപാടാണ് അതിന് കോൺഗ്രസ് തുള്ളും കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇങ്ങനെയാവാൻ കാരണം ഇന്ത്യയിലെ വർഗീയവാദികളുടെ താളത്തിന് തുള്ളിയിട്ടാണ് കോൺഗ്രസ് ഇങ്ങനെയാവാൻ കാരണം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിലൊരു നിയമം കൊണ്ടുവന്നു 10% സാമ്പത്തിക സംവരണം അതായത് നിലവിൽ സംവരണം കിട്ടാത്ത മുന്നോക്ക ജാതിയിലൊക്കെ പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അതിനെതിരെ സുപ്രീം കോടതി കേസ് കൊടുത്ത പാർട്ടിയാണ് ലീഗുകാർ കേട്ട് ഇവിടുത്തെ പാവപ്പെട്ട നായന്മാർക്കും പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് കത്തോലിക്കർ മാറത്തോമ ഇവർക്കൊക്കെ ആനുകൂല്യം കിട്ടുന്നതിനെതിരെ സുപ്രീം കോടതി കേസ് കൊടുത്തവരാ ലീഗുകാർ അന്ന് കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയില്ല കോൺഗ്രസ്സുകാർക്ക് ജയിച്ച് പാർലമെന്റ് കാണണമെങ്കിൽ ഇന്ന് പഴയ റായ്ബറേലിയിൽ നിന്നും അമേഠിയിൽ നിന്നും സുരക്ഷിതമല്ല അതുകൊണ്ട് ലീഗുകാരൻ്റെ പിന്നാലെ നടക്കും വയനാട്ടിൽ നിന്ന് ജയിക്കണം അതുകൊണ്ടാണ് എന്നും ലീഗിന്റെ വർഗീയ നിലപാടിനും ലീഗിന്റെ താളത്തിനും അമിത്ഷാ പറഞ്ഞ പോലെ നരേന്ദ്രമോദി പറഞ്ഞ പോലെ എത്ര ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ നിങ്ങൾ അവസരം കൊടുത്താൽ ഇയാളെ സ്വഭാവം എല്ലാവർക്കും അറിയല്ലോ അവസാന സമയത്ത് ഇയാൾ കടുക്കുന്നുള്ളതിനായിട്ടുള്ളും ഒരു മനുഷ്യനെ സംസാരിക്കാൻ നോക്കില്ല ഞാൻ കുറെ കാലമായല്ലോ ഈ ബി ജെ പിക്കാർ പറഞ്ഞെടുക്കണേ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ വെക്കാൻ സമ്മതിക്കില്ല തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ടോ നിങ്ങളെ കയ്യിൽ കൊണ്ടുപോകും ആദ്യം ഒരു ഫോട്ടോ ഉണ്ടോ ഒരു ഫോട്ടോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയോ എന്നുള്ളത് ബടായി പറഞ്ഞ അടുക്കുകയാണ് എന്ത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പടം നിങ്ങളെ കയ്യിലുണ്ടോ എന്താ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ചരിത്രം നിങ്ങൾക്ക് അറിയോ അദ്ദേഹത്തെ പഠിപ്പിച്ചത് ആരറിയോ അദ്ദേഹത്തിന് സ്വത്ത് നൽകിയ ആരറിയോ ജമാലുദ്ദീൻ ഊരിലെ കഥ ഇനി ചരിത്രം എന്ത് പറയാനാ ഇപ്പോഴും ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റണം മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന പുസ്തകം അടിച്ച് കുരുക്ഷേത്ര എന്ന ഇവരുടെ ആർ എസ് എസുകാരുടെ പ്രസിദ്ധം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുക പാവപ്പെട്ട ഹിന്ദുവിനെ വിറ്റ് ജീവിക്കുന്ന നാറികളവർ നിയമത്തെ മാറ്റുക സ്ത്രീകളെ കയറ്റുക സ്ത്രീകളെ കയറ്റുകയും പൈസ ഉണ്ടാക്കുന്ന സംഖ്യകളവര് ഇവര് പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കവര് ആ പുസ്തകം ഇതുവരെ പിൻവലിച്ചിട്ടില്ല ഇപ്പോഴും വിറ്റ് കാശാക്ക എന്നൊരു ലീഗിന് നേരെ വെക്കിട്ടേ ഞാൻ ഒറ്റ ചോദ്യം ഈ പത്രനോട് ചോദിക്കട്ടെ ഈ അധ്യാപിക നാളെ വല്ല രാജ്യസഭാ അംഗമോ ഉപരാഷ്ട്ര അധ്യാപിക എന്താവുമെന്നൊക്കെയുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം വളരെ നന്ദി മൂന്ന് അതിഥികൾക്ക് നന്ദി സൂപ്പർ ഫ്രൈഡേ അവസാനിക്കുന്നു നമസ്കാരം